ഹലോ, ഹായ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു രമ്യ സ്റ്റോറീസ്. എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് അമ്മായി. അമ്മായി എന്നെ വിളിച്ചത് ഇതിനായിരുന്നെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആയിക്കോട്ടെ, എന്നാ നീ വേഗം കുടിക്കും, നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോണം. അച്ചായൻ വന്ന് അന്വേഷിക്കും. ആദ്യം ഞാൻ അമ്മായിയുടെ കൂടെ പോകാൻ മടി കാണിച്ചെങ്കിലും പിന്നെ അമ്മയുടെ നിർബന്ധപ്രകാരം എനിക്ക് പോകേണ്ടി വന്നു. അതെന്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരനുഭവം എനിക്ക് സമ്മാനിക്കുമെന്ന് ഞാൻ അപ്പോഴാണ് ശരിക്കും മനസ്സിലാക്കിയത്. എന്റെ മനസ്സറിഞ്ഞ പോലെയാണ് അമ്മായി എനിക്ക് വേണ്ടി അതെല്ലാം ചെയ്തു തന്നത്. ഡാ, നീയും വാടാ. ലിസി അമ്മായിയുടെ അപേക്ഷ പോലെയുള്ള സ്വരം കേട്ട് അമ്മ വെളിയിലേക്ക് വന്നു. മോനോട് ചെല്ലേ, അമ്മായി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അമ്മ എന്നെ നിർബന്ധിച്ചു. ഞങ്ങളുടെ നാട്ടിലെ വലിയൊരു എസ്റ്റേറ്റിൽ റീപ്ലാന്റിംഗ് കഴിഞ്ഞ് റബ്ബർ തൈയൊക്കെ ഏകദേശം അരക്കൊപ്പം ഉയരത്തിൽ വളർന്നതേയുള്ളൂ. അവിടെ പുല്ലറുക്കാനായി പോകുന്നതാണ് അമ്മായി. അച്ചായനും അമ്മായിയും ഒരുമിച്ചാണ് സാധാരണ വരാറ്. പക്ഷെ മഴക്കാലം കഴിഞ്ഞാൽ ചെറുതോടുകളിലെ മണൽ വാരി വിൽക്കുന്നതാണ് അച്ചായന്റെ ജോലി. ഒരു വർഷം നല്ല വരുമാനമുള്ളതിനാൽ അച്ചായൻ മണൽ വാരാനായി പോയിരുന്നു. പണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്തുള്ള കുടുംബാസൂത്രണത്തിൽ പങ്കെടുത്ത അച്ചായനെ മക്കളില്ലാത്തതിനാൽ ഒരു പെൺകുട്ടിയെ എടുത്ത് വളർത്തുന്നുണ്ടായിരുന്നു. വിനീത അതായിരുന്നു അവളുടെ പേര്. അച്ചായന്റെ ഫാമിലി നാട്ടിലെ തന്നെ വലിയ കുടുംബമായിരുന്നു. പോലീസുകാരും ബിസിനസ്സുകാരും ഒക്കെ ഉൾപ്പെട്ട വലിയ കുടുംബം. അച്ചായൻ വലിയ വിദ്യാഭ്യാസമൊക്കെയുള്ള ആളാണെങ്കിലും കള്ളും ചാരായുമൊക്കെയായി ആള് കളിച്ച് നടന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയുടെ കാര്യത്തിൽ അമ്മച്ചനെ ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അമ്മായിയാണെങ്കിൽ എല്ലാം സഹിച്ച് പിടിച്ച് നടക്കുകയാണ്. കുടുംബാസൂത്രണം ചെയ്ത ആളാണെന്ന് അറിയാതെയാണ് അമ്മായി കല്യാണം കഴിച്ചത്. അതറിഞ്ഞതിന് ശേഷം അവർ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഇനി മറ്റൊരു ബന്ധത്തിന് പോകാൻ താല്പര്യമില്ല എന്ന് അമ്മായിയുടെ വീട്ടുകാർ പറഞ്ഞ് കൈയൊഴിഞ്ഞപ്പോൾ അമ്മായിക്ക് അച്ചായന്റെ കൂടെ തന്നെ ജീവിക്കേണ്ടി വന്നു. നോക്കാനും പറയാനും വേറെ ആരുമില്ലാത്തത് കൊണ്ടും നോക്കേണ്ടവർ നോക്കാത്തത് കൊണ്ടും അമ്മായി അച്ചായന്റെ കൂടെ തന്നെ തുടർന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്കൊരു കുട്ടിയെ ദത്തെടുക്കുക വളർത്താമെന്ന ബോധമുണ്ടായത്. അങ്ങനെയാണ് വിനീതയെ അവരെടുത്ത് വളർത്തുന്നത്. ഭാഗം കിട്ടിയ ഒരേക്കർ റബ്ബർ തോട്ടത്തിലെ വരുമാനമാണ് അവരുടെ ഉപജീവന മാർഗം. ഒരു ദിവസം റബ്ബർ തോട്ടത്തിൽ അമ്മായി വിറക് പെറുക്കാനായി വന്നു. തോട്ടത്തിന് താഴെയുള്ള വയൽ മുഴുവൻ പണക്കോരി വാഴ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു തോടും അതിനുശേഷം ഒരു നടവഴിയും 10-15 ഏക്കർ റബ്ബർ തോട്ടമാണ്. രാവിലെ വെട്ടുകാർ വന്ന് പോയാൽ പിന്നെ ആരും ആ വഴി വരാറില്ല. അമ്മായി കുറേശ്ശി വിറക് പെറുക്കി പണയിലൂടെ നടന്ന് നടവഴിക്കരികിൽ കൊണ്ടുവന്ന് വെക്കും. ഒരു കെട്ട് വിറകാകുമ്പോൾ ഒരുമിച്ച് കെട്ടി വീട്ടിലേക്ക് കൊണ്ടുപോകാറാണ് പതിവ്. നടവഴിയിലൂടെ കുറെ നടന്നാൽ പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവാണ്. ഞാൻ പ്ലസ് ടു പഠനമൊക്കെ കഴിഞ്ഞ് വണ്ടിയിൽ കിളിയായി നടക്കുന്ന സമയം. 1-2 മാസം കഴിഞ്ഞ് ഇടയ്ക്ക് 2 ആഴ്ചയും 1 മാസമൊക്കെ വീട്ടിൽ വന്ന് വിശ്രമത്തിലായിരിക്കും. ഞാനും എപ്പോഴും ആ കുളക്കടവിലാണ് പോയി കുളിക്കാറുള്ളത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന സമയങ്ങളിലെല്ലാം അവിടെ മറ്റുള്ളവർ കുളിക്കാറുണ്ടായിരിക്കും. ഞാൻ പിന്നെ കുറച്ചു നേരം ആ ഇടക്കാട്ടിൽ വിശ്രമിക്കും. എന്നിട്ട് 1-2 പുകയൊക്കെ വിട്ട് കഴിയുമ്പോഴേക്കും അവർ പോയിട്ടുണ്ടായിരിക്കും. അതിനുശേഷമാണ് ഞാൻ അവിടെ ചെന്ന് കുളിക്കാറുള്ളത്. കുറച്ചുനേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും എനിക്ക് അവിടെ കുളത്തിൽ കുളിക്കാനാണ് വലിയ ഇഷ്ടം. കുളി കഴിഞ്ഞ് പോകാമെന്ന് ചിന്തിച്ചു വരുമ്പോഴാണ് അമ്മായി വിറകടുക്കി വെച്ച് കെട്ടുന്നത് കാണുന്നത്. അമ്മായി വിളികേട്ട് അമ്മായി ഞെട്ടിത്തിരിഞ്ഞു. ഹോ, പേടിച്ചു പോയല്ലോടാ, അമ്മായി പറഞ്ഞു. എന്തിനെ, ഞാൻ ചോദിച്ചു. അവരെയും കുറ്റം പറയാൻ പറ്റില്ല, ആ വഴി വെട്ടുകാരല്ലാതെ ഞാൻ മാത്രമാണ് വരാറ്. വല്ലപ്പോഴും റബ്ബർ ഷീറ്റ് കൊണ്ടുപോകാൻ വരുന്ന വണ്ടിയും അതും കുളിക്കാനല്ലാതെ ഞാനും ആ വഴിക്ക് പോകാറില്ല. നീ എന്താടാ ഈ വഴി, അമ്മായി ചോദിച്ചു. വെറുതെ ഞാനൊന്ന് പരിങ്ങിയെങ്കിലും പറഞ്ഞൊപ്പിച്ചു. എന്തായാലും ഉപകാരമായി, വിറകൊന്ന് പൊക്കിത്തരണം കേട്ടോ, ഞാൻ കുറച്ചുകൂടെ പെറുക്കട്ടെ. അമ്മായി തോട്ടത്തിലൂടെ കടന്ന് പണയിലൂടെ തോട്ടത്തിലേക്ക് കയറി. ഞാൻ അവിടെ ഇരുന്നു. അമ്മാമ്മ കുറച്ചുകൂടി വിറക് കൊണ്ടുവന്ന് അടുക്കിക്കൊണ്ടിരുന്ന വിറകിൽ വെച്ച് കെട്ടി. ഞാൻ അമ്മായിയുടെ എതിർവശത്ത് നിന്ന് വിറക് പൊക്കി. അമ്മായി തലയിൽ വിറകും വെച്ച് നടന്നു മറഞ്ഞു. ഞാൻ ഈറക്കാട്ടിൽ കയറി 2 പുകയും വിട്ട് കുളിയും കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു. വൈകിട്ട് ജംഗ്ഷനിലേക്ക് ഇറങ്ങിയ ഞാൻ ജോയിച്ചായനെ കണ്ടു. ഡാ, ഇന്ന് ഇത്തിരി പരിപാടിയുണ്ട്, വരുമോ, അച്ചായൻ ചോദിച്ചു. എന്തോ അച്ചായ, ഞാൻ ചോദിച്ചു. മണല് ചുമന്ന് മുകളിലിടണം, നീയും സുനിയും കൂടെ വന്നാ പരിപാടി നടക്കും. എന്റെ പഴയ ക്ലാസ്മേറ്റ് ആണ് സുനിൽ കുമാർ. ഞാൻ വണ്ടിയിൽ നിന്ന് ലീവ് എടുത്ത് നിൽക്കുന്ന സമയം അത്യാവശ്യം വട്ടച്ചെലവിന് ഇതാണ് പരിപാടി. എത്ര മണിക്ക് അച്ചായ, ഞാൻ ചോദിച്ചു. 10:00 തുടങ്ങിയ 4 മണിയാവുമ്പം ലോഡ് കയറ്റിവിടാം, അച്ചായൻ പറഞ്ഞു. ആ, വരാം അച്ചായ. അന്ന് രാത്രി ഞങ്ങൾ മണല് ചുമടായിരുന്നു പരിപാടി. ചെറിയ മെഴുകുതിരി വെളിച്ചത്തിൽ ഹോളോബ്രിക്സ് കമ്പനിയിൽ നിന്നും കളയുന്ന സിമന്റ് ചാക്കിൽ ഞങ്ങൾ മണല് ചുമന്ന് റോഡ് സൈഡിൽ എത്തിച്ചു. കറക്റ്റായി അന്ന് വെളുപ്പിന് ലോഡും പോയി. രാവിലെ 6 മണിയോടെ വീട്ടിലെത്തി. പിന്നീടൊരു ഉറക്കമായിരുന്നു.
10 മണിക്ക് എണീറ്റ് ചന്തയിൽ പോയി 2 കിലോ ബീഫും 1 പൈൻറ്റും എടുത്ത് വീട്ടിലെത്തി. അമ്മ ഉച്ചയ്ക്ക് ബീഫ് കറിയും ചോറും വിളമ്പി. ചെറുപ്രായമാ, ഇങ്ങനെ കുടിച്ച് നശിക്കില്ല ചെക്ക, അമ്മയുടെ സ്ഥിരമുള്ള ഉപദേശം. ഞാൻ ഉച്ചയ്ക്ക് വന്നു. ഡാ, അച്ഛൻ ഉച്ചയ്ക്ക് വന്നു. ഡാ, ലിസി 500 രൂപ തന്നു, അച്ഛൻ പറഞ്ഞു. ഞാൻ കുനിഞ്ഞിരുന്ന് മൂളി. അച്ഛൻ എന്നെ ഒന്ന് നോക്കിയിട്ട് ബാത്റൂമിലേക്ക് പോയി. ഒരു പിക്കപ്പ് മണൽ ചുമന്നാൽ 1000 രൂപയാണ് കൂലി. അച്ഛൻ്റെ ഒരു ദിവസത്തെ കൂലി 450 രൂപയും അന്ന് ബീഫിന് 130 രൂപയുമാണ് വില. അതൊക്കെ പോട്ടെ, അമ്മായി എന്നെ നോക്കി. അമ്മയുടെ മോനല്ലേ, മോൻ കൂടെ ചെല്ലേ. അമ്മായി ഒറ്റയ്ക്കല്ലേ ഉള്ളു. അതാ, അമ്മ പറഞ്ഞു. അമ്മയെ പല്ലുറുമ്പി എങ്ങ് എടുക്ക്. ഞാൻ ഇരുമ്പും വാങ്ങി. അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ലിസിയമ്മയുടെ കൂടെ എസ്റ്റേറ്റിലേക്ക് നടന്നു. എടാ, നമുക്ക് കുറച്ചകത്തോട്ട് പോകാം, മാച്ചർമാര് കണ്ട ചിലപ്പോൾ വഴക്ക് പറയും, അമ്മായി പറഞ്ഞു. കുറച്ചു നാൾ മുമ്പ് ആരോ പുല്ലുകൊണ്ട് പോയപ്പോൾ 5-6 റബ്ബർ തൈയുടെ മണ്ട ഒടിഞ്ഞിരുന്നു. അതിൽ പിന്നെ ആരും എസ്റ്റേറ്റിൽ കയറാൻ വാച്ചർമ സമ്മതിക്കാറില്ല. കുറച്ചു ദൂരം അകത്തേക്ക് നടന്നപ്പോൾ വാച്ചർമാർ ഞങ്ങളെ കണ്ടു. എസ്റ്റേറ്റിനടുത്ത് താമസമായതുകൊണ്ടും അത്യാവശ്യം അവരുമായി കമ്പനി കൂടാറുള്ളത് കൊണ്ടും അവർ എന്നോട് മാനേജർ ഇടറോഡ് വഴി വണ്ടിയിൽ വന്നാൽ കാണാത്ത രീതിയിൽ ഉള്ളിലേക്ക് പോയി പുല്ലറുക്കാൻ അനുമതി തന്നു. ഞങ്ങളങ്ങനെ രണ്ടുപേരും ഒരു ചെറിയ കുന്നിന്റെ മറവിൽ പോയി പുല്ലറുക്കാൻ തുടങ്ങി. മതിയടാ, നീ ഇരിക്കെ, കുറച്ചുകൂടെ മതി, അമ്മായി പറഞ്ഞു. മതിയടാ, അമ്മായി എണീറ്റു. മോന് പ്രേമം വല്ലതും ഉണ്ടോടാ, അമ്മായി ഓരോന്ന് ചോദിച്ചു തുടങ്ങി. ഇല്ല, അതെന്താടാ, ഈ പ്രായത്തിൽ നിനക്ക് പ്രേമമൊന്നും ഇല്ലാത്തത്? നീയാണെങ്കിൽ വണ്ടിയുടെ കിളിയല്ലേ? അതെന്താടാ, കിളിയായിട്ടും ഇതുവരെ കൊത്താൻ ഒരാളെയും നിനക്ക് കിട്ടിയില്ലേ ഇതുവരെ? ഓ ഇല്ലെന്റെ അമ്മായി, ഇത് പണ്ടത്തെ കാലമൊന്നും അല്ലല്ലോ, കിളികൾക്കൊന്നും ഒരു ഡിമാൻഡും ഇല്ലെന്നേ. ഒന്ന് പോടാ, നിന്നെ കണ്ടു കഴിഞ്ഞാൽ ആർക്കാ ഇഷ്ടപ്പെടാത്തത്? കിളിയാണെന്ന് വെച്ച് നിനക്ക് എന്താടാ ഒരു കുറവുള്ളത്? അതൊക്കെ അറിയുന്നവർക്കല്ലേ അറിയാൻ പറ്റുള്ളൂ അമ്മായി. വണ്ടിയിൽ വന്നു പോകുന്നവർക്ക് എന്തറിയാനാ? അറിയാവുന്നവരാണെങ്കിൽ തിരിഞ്ഞു നോക്കത്തുമില്ല. തിരിഞ്ഞു നോക്കണമെങ്കിലേ നീയും കൂടി അനുകൂലമായി നിൽക്കണം, എന്നാലേ നോക്കൂ. ഓ പിന്നെ ഞാൻ അനുകൂലമല്ല എന്ന് ആര് പറഞ്ഞു? എന്നാ നോക്കുന്നത്? ഞാൻ ഇതുവരെ ആരും കണ്ടിട്ടില്ല. എങ്കിൽ ഞാൻ കാണിച്ചു തരാം. നീ ഇപ്പോൾ ആ പുല്ലെന്നങ്ങ് അരിഞ്ഞേ എന്റെ കയ്യിൽ. കയ്യെ തളർന്നിരിക്കുവാടാ, കുറച്ച് നീ അരിയെ, കുറച്ചുകൂടി മതി. ശരി അമ്മായി. ശേഷം ഞാൻ അവിടെ ഉണ്ടായിരുന്ന പുല്ലുകളെല്ലാം അരിഞ്ഞു മാറ്റി. ശരിക്കും അവിടെ കാട് കുടിച്ച പോലെ തന്നെയായിരുന്നു. ഞാൻ അതെല്ലാം അരിഞ്ഞു മാറ്റിയപ്പോൾ കണ്ടത് അതിശയിപ്പിക്കുന്ന കാര്യമായിരുന്നു. ഒരു നീർച്ചോല റബ്ബർ കാട്ടിനുള്ളിലൂടെ ഒഴുകി വന്നു. ആ നീർച്ചോല കണ്ടതും ഞാൻ അമ്മായിയെ അലറി വിളിച്ചു. അമ്മായി, അമ്മായി നോക്ക്. അയ്യോ, ഇനി എന്തു ചെയ്യും? എന്താടാ നീ പറയുന്നത്? നീ എന്താ ആദ്യമായി കാണുന്ന പോലെ? ഈ നീർച്ചോല നീ ഇതുവരെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട് അമ്മായി, പക്ഷെ ഇവിടെ വെച്ച് ഞാൻ ആദ്യമായിട്ടാ കാണുന്നേ. അതൊക്കെ ഇവിടെയുള്ളത് തന്നെയാ. വല്ലപ്പോഴും ഞാൻ വിളിക്കുമ്പോ എന്റെ കൂടെ വരണേ, എന്നാലേ കാണാൻ പറ്റുള്ളൂ. ഇതിപ്പോ നിന്റെ അമ്മ നിർബന്ധിച്ചുകൊണ്ടല്ലേ നീ വന്നത്? ഇപ്പോൾ എന്തായി? ശേഷം ഞാൻ ആ നീർച്ചോലയിലെ വെള്ളം കുടിച്ചു. നല്ല തണുത്തുറഞ്ഞ വെള്ളമായിരുന്നു അത്. ശേഷം ഞാൻ അമ്മയോട് ചോദിച്ചു, ആ വാച്ചർമാർക്ക് ഈ നീർച്ചോലയെ കുറിച്ച് അറിയാമോ? അമ്മായി, പിന്നെ അറിയാതെ. ഞാൻ എന്നും ഇവിടെ വന്ന് പുല്ലരിയുന്നതല്ലേ. അത് എരിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ താഴെ നിന്നും അത് ഒഴുകി വരും. അത് കാണാൻ അവരും വരാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറെയായില്ലേ കാണുന്നു. അവർക്കും മടുത്ത് കാണും. പിന്നെ നീയുണ്ടല്ലോ കൂടെ, അതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് വരാത്തത്. അവിടെ മാറ്റി പുല്ലും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കാത്തതാണ്. എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് അമ്മായി. അമ്മായി എന്നെ വിളിച്ചത് ഇതിനായിരുന്നെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആയിക്കോട്ടെ, എന്നാ നീ വേഗം കുടിക്ക്, നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോണം. അച്ചായൻ വന്ന് അന്വേഷിക്കും. നീ ഇനി എന്നാടാ തിരിച്ചു പോകുന്നേ? ഞാൻ നാളെ വൈകിട്ട് പോവും അമ്മായി. ശരി, ഇനി എന്നാ നീ തിരിച്ചു വരിക? അത് 2 ആഴ്ച കഴിയുമെന്ന് തോന്നുന്നു. നാളെ കാലത്ത് നീ ഒന്ന് വരുമ്പോ നമുക്ക് വീണ്ടും കുറച്ചുകൂടി പുല്ലരിഞ്ഞു വെക്കാം. നീ പോയാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വന്നരിഞ്ഞ ശരിയാവില്ല. കുറച്ചുകൂടി അരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് ആവുമല്ലോ. ഓ അതിനെന്താ അമ്മായി, ഞാൻ തീർച്ചയായും വരും. അമ്മായിക്ക് സഹായത്തിന് ഞാനല്ലേ ഉള്ളൂ. ഇതിപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ പിറ്റേന്നും ഞാൻ ചെന്ന് അമ്മായിയെ സഹായിച്ചു. അങ്ങനെ എൻ്റെ ഓരോ ലീവിലും ഞാൻ വന്ന് അമ്മായിയെ സഹായിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇതിൽ നല്ല കഥകളുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്.